به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم خليلك إنك حميد مجيد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الدين النصيحة إلى آخر الحديث صدق رسول الله هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم بشرى لنا معشر الإسلام إن لنا العناية ركنا غير منهدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലുക മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി വസ്സലാത്തു വസ്സലാമു അലൈക يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أرحم الراحم يا الملك الجبار يا الله جمعنا سدس نيسو يغرقنا رحمن
ദുആക്ക് ഇജാബത്ത് നൽകുന്ന സദസ്സാക്കണം റഹ്മാനെ. ഈ സദസ്സിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അധ്വാനിച്ച, പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച, ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട്, സംസാരിച്ച എല്ലാ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഈ പരിപാടി നീ വിജയിപ്പിക്കണം അല്ലാഹ്. ഈ ഒരുമിച്ചുകൂടിയതിൻ്റെ ഫലമായി നിന്റെ സ്വർഗീയ ലോകത്ത് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെ നീ ഒരുമിച്ചുകൂട്ടി നിന്റെ മുഖദ്ദസായ ലിഖാഇൽ ഞങ്ങൾക്ക് നീ കാട്ടിത്തന്ന് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനവും ആദരവും നിറഞ്ഞ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പണ്ഡിതനും മുഖലിസുമായ പുണ്യരായ സയ്യിദ് അവർഗൻ, മറ്റു പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ ജമാഅത്ത് ഭാരവാഹികളെ, എസ് ഒ എസിൻ്റെ നേതാക്കളെ, പ്രവർത്തകന്മാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, യുവാക്കളെ, പിഞ്ചോമനകളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഒരു 20 ദിവസത്തോളമായി വിശ്രമത്തിലാണ്. എല്ലാ വയലുകളും ക്യാൻസൽ ചെയ്തതാണ്. ആര് എവിടെ വിളിച്ചും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പരിപാടിയായതുകൊണ്ട് തങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഈ സദസ്സിൻ്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചു വന്നതാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പരിപാടികളും അവൻ പൊരുത്തപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന പരിപാടികളാക്കി അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണം ഇന്ന് ഞാൻ നടത്തുന്നില്ല. കാരണം ഇരുന്ന് പറയുമ്പോൾ വലിയൊരു റാഹത്ത് കിട്ടൂല. നിന്ന് പറയാനുള്ള വലിയൊരു ആഫിയത്ത് ഇന്ന് കാണുന്നില്ല. ഇൻഷാല്ലാ കുറച്ച് സമയം, കുറച്ച് വിഷയം പറഞ്ഞ് നമുക്കിന്ന് പിരിയാം. മറ്റൊരു ദിവസം നമുക്ക് ഇൻഷാല്ലാ അല്ലാഹു തൗഫീക്ക് ചെയ്താൽ വീണ്ടും സംഗമിക്കാം എന്ന് നിങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ഒരു ദിക്റിൻ്റെ വാർഷികമാണ് ഇവിടെ നടന്നു വരുന്നത്. മഹാനായ സയ്യിദ് അവർഗയുടെ നേതൃത്വത്തിൽ ജലാലിയ ദിക്ർ ഹൽക, അതിനോടനുബന്ധിച്ചാണ് ഈ വിജ്ഞാന വിരുന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു പരിപാടി നടക്കുമ്പോൾ എപ്പോഴും ഒരു സദ്യ സാധാരണയുള്ളതാണ്. വലിയൊരു ദിക്റിൻ്റെ സദസ്സ് വരാനുള്ളത് കൊണ്ട് അതിൻ്റെ മുന്നോടിയായി ഇവിടെ വലിയൊരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. അത് ഏറ്റവും അള്ളാഹുവിനടുക്കൽ മഹത്വമുള്ളതായ ഇൽമിൻ്റെ വിരുന്നാണ്. ഇന്നത്തെ വിഷയം ഇസ്ലാം, അതിൻ്റെ നിയമങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സാരവത്തായതും ഒരുപാട് ചർവീത ചർവളം നടത്തേണ്ട, വിശദമായി സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ വിഷയം. ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പറയുന്നു, ഞാൻ കുന്തു കൻസൻ മഖ്ഫിയ, ഞാനൊരു മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു.
ഞാൻ എന്നെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ സൃഷ്ടികർമ്മം നടത്താൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടികർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗോളങ്ങളെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു, നക്ഷത്രങ്ങളെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു, അതുപോലെ സർവ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടികർമ്മം നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ആദ്യമായി സൃഷ്ടിച്ചുകൊണ്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു, ഞാൻ ഈ കാണുന്ന ഭൂമി എന്തിനു സൃഷ്ടിച്ചു, ഈ കാണുന്ന മരങ്ങൾ ഞാൻ എന്തിനു സൃഷ്ടിച്ചു, ഈ കാണുന്ന ലൈറ്റുകൾ ഇതെന്തിനു ഞാൻ സൃഷ്ടിച്ചു, ഈ കാണുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന ഗോളങ്ങളും എല്ലാം ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖലഖഹാ ലഖും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, എല്ലാം മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന സർവ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വേണ്ടി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർഷിദുന ഉസ്താദുൽ അസാതീദ് താജു ശരിയ ഷെയ്ഖുന ഉസ്താദ് അവർകൾ, അലിക്കുഞ്ഞു ഉസ്താദ് അവർകൾ, ഉസ്താദിന് അറിയാത്ത നാടുകളില്ല. ഈ നാടുകളിൽ ഉസ്താദിന് അറിയാത്ത സ്ത്രീകൾ ഉണ്ടാവുകയില്ല, കുട്ടികൾ ഉണ്ടാവുകയില്ല. ഒരുപാട് ശിഷ്യ പരമ്പരകളുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ. ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുന്ന സമയത്ത് ഈ എല്ലാ വസ്തുക്കളെയും മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് പറഞ്ഞു, ഒരു ഉസ്താദ് ഇങ്ങനെ ഈ ദർസ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഒരു ബണ്ട് പ്രാണി വന്നിട്ട് ഉസ്താദിന്റെ മുമ്പിൽ വീണു, കാണുന്നില്ല പ്രാണികൾ, മഴ വന്നാൽ മതി മൂപ്പന്മാരെല്ലാം ഞമ്മളെ അടുത്ത് വരും. ഇതിനൊക്കെ അല്ലാഹു തആല എന്തിനാണ് പഠിച്ചത്, നമുക്ക് എന്താണ് ഇതിന് ഗുണമുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ വല്ലാത്ത ഉപദ്രവമാണ്, ഷർട്ടിലും കയറും, ബനിയന്റെ അകത്തും കയറും, പാന്റിന്റെ അകത്തും കയറും, വിശ്വാസാക്കും. പക്ഷെ ഇതൊക്കെ പഠിച്ചത് എന്തിനാണെന്ന് അറിയോ, നമ്മുടെ ഗുണത്തിനാണ് അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത്. എല്ലാം അല്ലാഹു തആല മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് പഠിച്ചത്. അപ്പൊ ഉസ്താദ് ഒരു ഉസ്താദ് ദർസ് ചൊല്ലി കൊടുക്കുന്ന സമയത്ത് ഒരു ബണ്ട് വന്നുകൊണ്ട് ഉസ്താദിന്റെ മടിയിൽ വീണു. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്തിനാണ്, ഈ ബണ്ടിനെ കൊണ്ട് എന്താ നമുക്ക് ഗുണം, മനുഷ്യർ ഇത് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ, ഈ ബണ്ട് കൊണ്ട് എന്താ ഗുണം, ഇത് എങ്ങനെ തിന്ന് നശിപ്പിക്കുന്നല്ലാണ്ട്. അപ്പോഴ് കുറെ കഴിയുമ്പോഴുണ്ട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നു, ബണ്ടുണ്ടോ, ബണ്ട് തെങ്ങനെ തിന്നൊരു പ്രാണിയില്ലേ ബണ്ട്, അങ്ങനല്ലേ പറയുന്നത്, ഇങ്ങനെ കുറുടക്കെ, ആ കുറുടക്കെ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടോ എന്ന് ഒരാൾ വിളിച്ചു വന്ന് ചോദിച്ചു വരികയാണ്. അവിടെ എവിടെയും കുറുടക്കെ വീണ് കിടക്കുന്നുണ്ടോ? അപ്പൊ ഉസ്താദ് അവർക്ക് ഉടനെ എഴുന്നേറ്റ് ഓടി, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, എന്താണ് ഇതിന്റെ ഗുണം എന്നറിയോ? അപ്പൊ പറഞ്ഞു, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വിഷം തട്ടിയിരിക്കുകയാണ്, പാമ്പ് കടിച്ചിരിക്കുകയാണ്, വൈദ്യരെ സമീപിച്ചപ്പോൾ വൈദ്യരുടെ നിർദ്ദേശമാണ് ഒരു കുറുടക്കെ ഉണ്ടെങ്കിൽ പിറക്കി കൊണ്ടുവരണേ. സുഹാനന്ദ അയാൾ ഓടാണ് കുറുടക്കൊക്കെ വേണ്ടി. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട ഈ മുദരിസ് ഈ സാധനം കൊണ്ടുപോയി കൊടുത്തു, അയാൾ അതിനെ എടുത്ത് ഓടി. പയ്യെ മരുന്നിന്റെ വൈദ്യൻ അതിന്റെ ചന്തിവാകം മുറിക്കുന്നു,
മുറിച്ചിട്ടതാ വിഷം തട്ടിയ സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നു. വിഷം ഈ ഇതിന്റെ ചന്തി ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം. പിടിച്ച് നിങ്ങൾ പരിശോധിച്ചോളി എപ്പോഴിങ്ങനെ പമ്പ് ചെയ്തിട്ടുണ്ടാവും. ആ അതങ്ങനെ അടങ്ങിയിരിക്കൂല. വലിയ ഒരു അത്ഭുതകരമായ രൂപത്തിലാണ് ഇതിന്റെ സൃഷ്ടിപ്പ്. അതിന്റെ പിൻഭാഗം മുറിച്ച് വൈദ്യൻ ആ വിഷം തട്ടിയ സ്ഥലത്ത് വെച്ചു കൊടുത്തു. ആ വിഷം ഈ പ്രാണി ബണ്ട് പ്രാണി അല്ലെങ്കിൽ ഈ കുറുടക്ക സാധനം ഇത് വലിച്ചെടുക്കുന്നു. വിഷം വലിച്ചെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ പണ്ഡിതൻ പറഞ്ഞു എല്ലാ വസ്തുക്കളും അല്ലാഹു പഠിച്ചത് മനുഷ്യർക്കാണ്. ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന ബണ്ട് പ്രാണികളും ഈ കാണുന്ന സസ്യങ്ങളും എല്ലാ വസ്തുക്കളും അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞല്ലോ, നാം വാട്സപ്പിന്റെ പിന്നിലാണ്, ഫേസ്ബുക്കിലാണ്. ഇപ്പൊ റോട്ടിന്റെ അകത്ത് പോയാൽ കാണാം കുറെ ചെറുപ്പക്കാരെ കാണാം. അവരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നത്? മുമ്പിലുള്ളവരോ കാണുന്നില്ല, ബാപ്പയെ അവൻ കാണുന്നില്ല, ഉമ്മാനെ കാണുന്നില്ല, ഉസ്താദിനെ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു ലോകത്താണ്? അവന്റെ ചിന്തയുള്ളത് ഏതൊരു ലോകത്താണ്? അവന്റെ ചവിട്ടിലേക്ക് എന്തോ തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. അവൻ ഈ ഭൂമിയിലോ അവന്റെ ഈ ഭൂമിയിലാണെങ്കിലും ചിന്ത മറ്റൊരു സ്ഥലത്താണ്, അവന്റെ കണ്ണ് മറ്റൊരു സ്ഥലത്താണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എല്ലാ വസ്തുക്കളെയും മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഭൂമിയെ അവൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഇവിടെ കാണുന്ന സസ്യങ്ങള്, ഈ കാണുന്ന നക്ഷത്രങ്ങള്, ഈ കാണുന്ന ഗോളങ്ങള്, ഈ കാണുന്ന സൂര്യന്, എല്ലാം സർവശക്തനായ അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്. സൂര്യനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? സൂര്യന്റെ ഫലമറിയോ നിങ്ങള്? സൂര്യന്റെ ഗുണം നിങ്ങൾ അറിയോ? സൂര്യൻ വെറും വെളിച്ചത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതല്ല. സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു വസ്തുവും ഇവിടെ ഫലം കാണിക്കൂല. ഇവിടെ ഒരു തെങ്ങിലും തേങ്ങയുണ്ടാകൂല. ഇവിടെ ഒരു നെല്ലും നെല്ല് മുളപ്പിക്കൂല. ഇവിടെ കാണുന്ന ഒരു മരവും ഇവിടെ മാങ്ങ ഉണ്ടാക്കൂല. ഒരു വസ്തുവും ഇവിടെ പഴവർഗങ്ങളെ ഉണ്ടാക്കൂല. ഒരു സൂര്യഗ്രഹണം വന്നാൽ നിസ്കാരം നടത്തൊരു സുന്നത്തല്ലയോ? സൂര്യഗ്രഹണ നിസ്കാരം നടത്തുന്നില്ലയോ? എന്തിനാണ് സൂര്യഗ്രഹണ നിസ്കാരം? ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സൂര്യന്റെ സൗരോർജം ഭൂമിയിലേക്ക് വരുന്നത് തടയപ്പെട്ട ഭൂമിയിൽ വലിയ നാശത്തിനത് കാരണമാകും. ഒരുപാട് ഫലങ്ങളിൽ കുറവുണ്ടാകും. അതിനു വേണ്ടി അല്ലാഹുവിനോട് പ്രത്യേകമായ പ്രാർത്ഥന നടത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വസ്തുക്കളും അല്ലാഹു പടച്ചത് മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ്. നമ്മളെ പടക്കാനാണ്, നമ്മെ സൃഷ്ടിക്കാനാണ്. നമ്മളാകുന്ന മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സൃഷ്ടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു ഉദ്ദേശിച്ചത് നമ്മെ സൃഷ്ടിക്കാനാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു നമുക്ക് വേണ്ടി പടച്ചതാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. നമ്മെ അല്ലാഹുവിന് വേണ്ടി അല്ലാഹു പടക്കുകയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരാകുന്ന നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്, ജിന്ന് വർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനാണ്, എന്നെ നിങ്ങൾ എനിക്ക് വഴങ്ങാനാണ്, എന്നെ ആരാധിക്കാനാണ്, എന്നെ വഴിപ്പെടാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യരാകുന്ന നമ്മെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. എന്നിട്ടോ ജിബ്രീൽ അലൈഹി സലാം മുഖേന ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു ജീവിത പദ്ധതി ഇറക്കുകയാണ്. മനുഷ്യരാകുന്ന നമ്മെ അല്ലാഹു തആല പടക്കുന്നു. എന്നിട്ട് നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, നാം എങ്ങനെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കണം, നാം എങ്ങനെ ഈ ഭൂമിയിൽ നടക്കണം, നാം എങ്ങനെ ഈ ഭൂമിയിൽ ഇരിക്കണം, നാം എങ്ങനെ സംസാരിക്കണം, നാം എങ്ങനെ ബന്ധപ്പെടണം, നാം എങ്ങനെ പ്രതിരോധിക്കണം, എല്ലാ നിലക്കുള്ള ഒരു ജീവിത പദ്ധതി, ഒരു ബൈലോ, ഒരു ഭരണഘടന അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം കേണ ഇറക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു തആല ഇറക്കുന്നു. എന്താണ് ഇറക്കിത്തരുന്ന ഒരു ജീവിത പദ്ധതിയാണ്? ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള ജീവിത പദ്ധതിയാണ്, ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണമെന്ന ജീവിത പദ്ധതിയാണ്, ഒരു ഭരണഘടനയാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഇസ്ലാം. ഇസ്ലാം എന്നുള്ളത് ഒരു ജീവിത പദ്ധതിയാണ്, ഒരു ഭരണഘടനയാണ്. മനുഷ്യരാകുന്ന നമ്മെ അല്ലാഹു തആല പടച്ചു പടച്ചു തന്നുകൊണ്ട് അല്ലാഹു തആല നാം എങ്ങനെ നടക്കണമെന്നുള്ള ജീവിത പദ്ധതി അവതരിപ്പിക്കുകയാണ്. 23 വർഷത്തെ പ്രബോധനം കൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ആ ഭരണഘടന ഇവിടെ അവതരിപ്പിക്കുകയാണ്, ബൈബിൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ടത് ആ ഹജ്ജത്തിൽ വിദായി വെച്ചതൊരു പ്രഭാഷണമാണ്. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് പരിശുദ്ധമാകുന്ന ദീനാകുന്ന ഭരണഘടന ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്, പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി ഞാൻ എത്തിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണഘടനയുണ്ടല്ലോ, ഈ ജീവിത പദ്ധതി ഉണ്ടല്ലോ, ഈ ഇസ്ലാം ദീനുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ദീനായി മതമായി ഞാൻ ഇതാ പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചോദിക്കട്ടെ, ആ ദീനിന്റെ പൂർത്തീകരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജത്തിൽ വദാഇൽ വെച്ചിട്ട് സ്വഹാബത്തിനെ അതാ മുൻനിർത്തി സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വർദീ തുഗ്ലക്കുമുൽ ഇസ്ലാം ദീന, ദീനി ഇതാണ് കേട്ടോ, ഇതാണ് കേട്ടോ, മതം ഇതാണ് കേട്ടോ, സംസ്കാരം ഇതാണ് കേട്ടോ, ജീവിത പദ്ധതി ഇതാണ് കേട്ടോ. ഇതല്ലാത്തൊരു ജീവിത പദ്ധതി ഇല്ല, ഇതല്ലാത്തൊരു മതമില്ല. ومن يبتغي غير الاسلام دينا فلن يقبل منه പരിശുദ്ധമായ ദീനല്ലാത്ത ഇസ്ലാം മതമല്ലാത്ത മറ്റൊരു മതമോ മറ്റൊരു സംസ്കാരമോ മറ്റൊരു ആചാരമോ വല്ലവനും മതമായിട്ട് അവൻ സ്വീകരിക്കുകയാണെങ്കിൽ, അവന്റെ ജീവിത പദ്ധതിയായി സ്വീകരിക്കുകയാണെങ്കിൽ, അതവനിൽ നിന്ന് സ്വീകാര്യമല്ല, അതവനിൽ നിന്ന് തള്ളപ്പെടുകയാണ് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, ആ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധ ദീനിന്റെ പ്രപൂർത്തീകരണം, അതേ പരിശുദ്ധമായ ദീന്, അതേ ജീവിത പദ്ധതി അല്ലാഹുവിന്റെ ഹബീബ് പൂർത്തീകരിച്ച് അവതരിപ്പിക്കുന്നു. സ്വഹാബത്തിനോട് പറയുന്നു, ഇത് ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ, നിങ്ങൾ മാത്രം ഇത് ഉൾക്കൊണ്ടാൽ പോരാ, ഇല്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം കേട്ടോ. സ്വഹാബത്ത് അത് ഏറ്റുവാങ്ങുകയാണ്. റബീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ വ റസൂല. സ്വഹാബത്ത് ഏറ്റു പറയുന്നു, നബിയേ അല്ലാഹുവിന്റെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെടുന്നു, നബിയേ പരിശുദ്ധ ഇസ്ലാം ജീവിത പദ്ധതിയായി ഞങ്ങൾ സ്വീകരിക്കുന്നു, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ ഹബീബാണ്, അങ്ങ് നേതാവാണ്, അന്ന് അങ്ങ് അല്ലാഹു തആല അയച്ചു തന്ന നേതാവാണ്, അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു നബിയേ.
ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു നബിയേ. ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി സ്വഹാബത്ത് ഇറങ്ങുകയാണ്. ലക്ഷക്കണക്കിനുണ്ടായ സ്വഹാബത്ത്, മദീനയിൽ ഉണ്ടായിരുന്ന സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട ഹാജിമാര്, മദീനയിൽ ഇന്ന് പോയാ ജന്നത്തുൽ ബഖീൽ എന്ന സിയാറത്തിന് പോയാൽ 10,000 ചില്ല അല്ലെങ്കിൽ 11,000 സ്വഹാബത്ത് മാത്രമാണ് ജന്നത്തുൽ ബഖീൽ എന്ന് മരപ്പെട്ടു കിടക്കുന്നത്. ലക്ഷക്കണക്കിനുള്ള സ്വഹാബത്ത് ഇവിടെയാണ് എന്റെ രക്ഷിതാക്കള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയുമായി മറ്റുള്ള സ്വഹാബത്ത് ഇവിടെയാണ്. അവരതാ ഈ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവരെ കേരളത്തിലേക്ക് വന്നു, അവരെ കർണാടകയിലേക്ക് വന്നു, അവരെ മംഗലാപുരത്ത് വന്നു, അവരെ അതേപോലെ മറ്റുള്ള നാനാഭാഗങ്ങളിലേക്ക് പോയി. ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലേക്ക് അവർ വന്നു, അവരെ മറ്റുള്ള നാനാഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലേക്ക് അവർ പോയി. അവരെ പോയത് എ സിയുള്ള കാറിലല്ല, ഫ്ലൈറ്റിലല്ല അവരെ സഞ്ചരിച്ചത്. സുബ്ഹാനല്ലാഹ്, വെറും കാറ്റിന്റെ ഗതിയിൽ മാത്രം സഞ്ചരിക്കുന്ന പായ കപ്പലിലാണ്. കയറിയാൽ എവിടെ എത്തുമെന്നറിയില്ല. ഈ കയറിയ കപ്പലിൽ നിങ്ങൾ ജീവനോടെ ഇറങ്ങുമോ എന്നറിയില്ല. കുടുംബം വിടുന്നു, നാട് വിടുന്നു, ഭാര്യയെ വിടുന്നു, മക്കളെ വിടുന്നു. അവർ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നാനാഭാഗങ്ങളിൽ വരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അങ്ങനെ അതാ പരിശുദ്ധമായ ഈ ഭരണഘടന നമ്മുടെ കേരളത്തിൽ എത്തുന്നു, കർണാടകയിലെത്തുന്നു. എന്നിട്ടോ സ്വഹാബത്ത് പഠിപ്പിക്കുന്നു, അവരിൽ നിന്ന് പഠിക്കുന്നു അവരുടെ പിൻഗാമികൾ, അവരിൽ നിന്ന് പഠിക്കുന്നു അവരുടെ പിൻഗാമികൾ. അങ്ങനെ അതാ തലമുറകൾ തലമുറകൾ തലമുറകളായി വൈവള്ളിക്കും ഉള്ളിക്കും വ്യത്യാസമില്ലാതെ പരിശുദ്ധ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മുടെ മുമ്പിലെത്തിരിക്കുന്നു. നമ്മുടെ പൂർവികന്മാരാകുന്ന ഉലമാക്കൾ, പണ്ഡിതൻ, സാധാതൂക്കള്, നമ്മുടെ നേതാക്കൾ നമ്മുടെ നമ്മളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാം കൈമാറി തന്നു. ഇന്ന് ആ ഇസ്ലാമിന്റെ വക്താക്കൾ ആരാണ്? ആ ഭരണഘടന കൊണ്ടു നടക്കുന്ന ആളുകൾ ആരാണ്? അത് നമ്മളാകട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അന്ന് ഹജ്ജത്തിൽ വദാഇന്റെ ആ പ്രസംഗ പ്രഭാഷണത്തിന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ തീരെ കൈമാറി കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ പരിശുദ്ധമായ ഇസ്ലാം ദീന് ഇനി വരുന്ന തലമുറകളിലേക്ക് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ കൈമാറി കൊടുക്കേണ്ട ചുമതല നമ്മളിലാണ്. അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മളിലാണ്. നാം ഒരു മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമാകുന്ന ജീവിത പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവൻ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിമിന് ഇവിടെ എന്ത് ചെയ്യണോ, എങ്ങനെ ഇവിടെ തുപ്പണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എല്ലാത്തിനും ഇവിടെ നിയമമുണ്ട് കേട്ടോ, പദ്ധതിയുണ്ട് കേട്ടോ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം, അതനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഫമൻ തബിഅ ഹുദായ ഫഇമ്മാ യാതിയന്നകും മിന്നി ഹുദാ. ഈ പരിശുദ്ധമായ ഭരണഘടന ഇസ്ലാം ദീൻ അത് നിങ്ങളിലേക്ക് അവതരിച്ചു വന്നാൽ, പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ് അതേ, ഫഇമ്മാ യാതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദാ. എന്റെ ഈ ജീവിത പദ്ധതി നിയമാവലി ആരാണോ പിൻപറ്റി ജീവിക്കുന്നവൻ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല, വലാ ഹും യഹ്സനൂൻ,
അവർക്ക് ദുഃഖമില്ല, ദുഃഖിക്കേണ്ട സാഹചര്യമില്ല, അവർക്ക് ഭയപ്പെടേണ്ട അവസരമില്ല, ദുഃഖത്തിന്റെ സാഹചര്യങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഈ ആയത്തിലൂടെ എല്ലാ ഓരോ മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമില്ല, എല്ലാ സംശയങ്ങൾക്കും ഇതിൽ മറുപടിയില്ല. ഇവിടെ ഏതൊരുത്തരും ഏത് സംഘടന ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയുധങ്ങൾ ഒരുക്കിയത് കൊണ്ട് ഇവിടെ രക്ഷപ്പെടാൻ കഴിയുമോ? ഒരു മനുഷ്യനും സാധ്യമല്ല. പാമ്പുകൾ നിർമ്മിച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, ആയുധങ്ങൾ ഒരുക്കിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനമാണ്, ഒരുത്തൻ ഇവിടെ രക്ഷപ്പെടണോ, പേടിയില്ലാതെ ജീവിക്കണോ, ദുഃഖമില്ലാതെ ജീവിക്കണോ, എന്ത് വേണമെന്നറിയോ? മുസ്ലിമായി ജീവിക്കണം.